നമസ്കാരം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട്ടെ അന്തിമ സ്ഥാനാർത്ഥി ചിത്രം ഇനിയും തെളിഞ്ഞില്ല ബി ജെ പി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലാണ് അന്തിമ തീരുമാനം ഇനിയും വരാത്തത് ഇവിടെ സി കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാകുമെന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കേന്ദ്ര നേതൃത്വമാകും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക അതേസമയം പാലക്കാട് തനിക്ക് മത്സരിക്കാൻ എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചോദിച്ചു പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടിയിൽ ഭിന്നതയില്ലെന്നും കെ സുരേന്ദ്രൻ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ ഉപതെരഞ്ഞെടുപ്പുകളോട് ജനപക്ഷത്തിന്റെ പ്രതിനിധിയായി കേരള നിയമസഭയിൽ ബി ജെ പി അംഗമുണ്ടാകും കേരള നിയമസഭയിൽ സംസ്ഥാനത്തിന്റെ പൊതു താല്പര്യങ്ങൾ പ്രതിധ്വനിക്കുന്നില്ല അതിന് ബിജെപി അംഗം വേണം രാഷ്ട്രീയഗതിമാറ്റത്തിന് തുടക്കം കുറിക്കുന്നതാവും ഈ ഉപതെരഞ്ഞെടുപ്പെന്നും സുരേന്ദ്രൻ പറഞ്ഞു കേരളത്തിൽ കോൺഗ്രസിന്റെ സ്ഥിതി ദയനീയമാണ് കോൺഗ്രസിൽ ശരിയായ നിലപാടെടുക്കുന്നവർ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്നും സുരേന്ദ്രൻ ചോദിച്ചു കോൺഗ്രസിൽ ഇപ്പോൾ കെ സുധാകരന്റെയും കെ മുരളീധരന്റെയും ചാണ്ടി ഉമ്മന്റെയും രമേശ് ചെന്നിത്തലയുടെയും അവസ്ഥ എന്താണ് കോൺഗ്രസ് പാർട്ടിയെ ഒരു മാഫിയ സംഘം ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളും ബി ജെ പിയുമായി ഡീലുണ്ടെന്നാണ് പറയുന്നത് ശരിക്ക് ആര് തമ്മിലാണ് ഡീൽ എല്ലായിടത്തും കോൺഗ്രസും സി പി എമ്മും തമ്മിലാണ് ഡീൽ അവരുടെ സൗകര്യത്തിനനുസരിച്ച് ഇങ്ങനെ പറയുകയാണ് പാലക്കാട് ഈ ശ്രീധരൻ തോറ്റപ്പോൾ സി പി എം നേതാക്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കിയാൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാകുമെന്ന് സുരേന്ദ്രൻ പറഞ്ഞു കേരളത്തിൽ മൂന്നാമതൊരാൾ വരേണ്ടതില്ലെന്നാണ് യു ഡി എഫ് എൽ ഡി എഫ് അന്തർധാരെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു അതേസമയം പാലക്കാട് സി കൃഷ്ണകുമാർ ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്നതിനാണ് വിവരങ്ങൾ ശോഭാ സുരേന്ദ്രനും താനും തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ലെന്നും കൃഷ്ണകുമാർ പറഞ്ഞു അതേസമയം ആർ എസ് എസിൽ നിന്നും പാലക്കാട് നഗരസഭാ നേതൃനിരയിൽ നിന്നും അതിശക്തമായാണ് ശോഭാ സുരേന്ദ്രന് വേണ്ടി സമ്മർദ്ദം വന്നത് രാഹുൽ മാങ്കൂട്ടത്തിലും ഡോക്ടർ പി സരനും വന്നതോടെ മത്സരം കടുക്കുമെന്ന് ഉറപ്പിച്ച് കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന സ്ഥാനാർത്ഥി വേണമെന്ന ചിന്തയിലാണ് ബി നേതൃത്വം മാത്രമല്ല നഗരത്തിൽ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന ചില സമുദായങ്ങളെ അനുനയിപ്പിക്കാൻ പൊതുസമ്മത സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യവും ശക്തമാണ് ഇതോടെ കെ സുരേന്ദ്രനിലേക്ക് സ്ഥാനാർത്ഥി ചർച്ചകൾ എത്തിയതോടെ ശോഭ സുരേന്ദ്രന് വേണ്ടി അവസാന ശ്രമങ്ങൾ നടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ബി ജെ പി രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും സി പി എമ്മിനെ പിന്നിലാക്കി രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കുറഞ്ഞ വോട്ടിനാണ് ബി ജെ പി സ്ഥാനാർത്ഥി ഇ ശ്രീധരൻ രണ്ടാം സ്ഥാനത്തായത് രണ്ടായിരത്തി പതിനാറിൽ ശോഭാ സുരേന്ദ്രനാണ് രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ബി ജെ പിക്ക് ആറ് പോയിന്റ് അഞ്ച് ഒൻപത് ശതമാനം വോട്ട് മാത്രമാണ് കിട്ടിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അത് മുപ്പത്തിയഞ്ച് പോയിന്റ് മൂന്ന് നാല് ശതമാനമായി പി സരിൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാകുമ്പോൾ പാർട്ടി വോട്ടുകളിലെ ചോർച്ച മുതലാക്കാൻ സാധിക്കുന്നയാളാകണം സ്ഥാനാർത്ഥി എന്ന ചിന്തയും ബി ജെ പി നേതാക്കൾ പങ്കുവെക്കുന്നു കടുത്ത സി പി എം വിരോധിയായ രാഹുൽ മാങ്കൂട്ടലിന് വോട്ട് നൽകാൻ സി പി എം അനുയായികൾ മടിക്കുമെന്നതാണ് ഇതിനടിസ്ഥാനം അതേസമയം രണ്ടായിരത്തി പതിനാറിൽ ഷാഫി തന്നെ വിജയിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്ത് മാറ്റം വന്നിരുന്നു ബി ജെ പിയുടെ ശോഭാ സുരേന്ദ്രനായിരുന്നു രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയത് പരാജയപ്പെട്ടെങ്കിലും രണ്ടായിരത്തി പതിനൊന്നിൽ ബി ജെ പി നേടിയ ഇരുപത്തി മുന്നൂറ്റി പതിനേഴ് വോട്ടിൽ നിന്നും പതിനാറായിരത്തോളം വോട്ടുകൾ അധികം നേടാൻ ശോഭയ്ക്ക് സാധിച്ചിരുന്നു ശോഭ വോട്ട് വർദ്ധിപ്പിച്ചെങ്കിലും ഷാഫിയുടെ വോട്ടിനെ അത് ബാധിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിനൊന്നിലെ ഭൂരിപക്ഷത്തിൽ പതിനായിരത്തോളം വോട്ടുകൾ വർദ്ധിപ്പിച്ച് പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകൾക്കായിരുന്നു ഷാഫിയുടെ വിജയം സി പി എം സ്ഥാനാർത്ഥി എൻ എൻ കൃഷ്ണദാസ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി പതിനാറിൽ ശോഭ നടത്തിയ മുന്നേറ്റത്തെ വിജയമായി പരിവർത്തിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സാക്ഷാൽ മെട്രോമാൻ ഇ ശ്രീധരനെ തന്നെ ബി ജെ പി രംഗത്തിറക്കുകയായിരുന്നു ഷാഫി തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിച്ചപ്പോൾ അഡ്വക്കേറ്റ് സി പി പ്രമോദാണ് സി പി എമ്മിന് വേണ്ടി മത്സരിച്ചത് ഇഞ്ചോടിഞ്ചു മത്സരമാണ് അന്ന് മണ്ഡലത്തിൽ നടന്നത് പാലക്കാട് നഗരസഭയിലെ യു ഡി എഫ് സ്വാധീന മേഖലകളിൽ നിന്നടക്കം അന്ന് വോട്ടുയോർന്നു കോൺഗ്രസിൻ്റെ പഞ്ചായത്തുകളായ പിരായിരിയും മാത്തൂരും വിചാരിച്ച ലീഡ് ഷാഫിക്ക് നൽകിയില്ല ഷാഫിയെ പരാജയപ്പെടാതെ രക്ഷിച്ചെടുത്തത് സി പി എമ്മിന് സ്വാധീനമുള്ള കണ്ണാടി പഞ്ചായത്തിലെ വോട്ടുകളായിരുന്നു മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകൾക്കാണ് അവസാന ലാപ്പിൽ ഷാഫി അന്ന് വിജയിച്ചു കയറിയത് ഷാഫി വടകരയിൽ നിന്ന് എം പി ആയതിനെ തുടർന്ന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ തങ്ങൾ പതിനായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറുമെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത് എന്നാൽ കഴിഞ്ഞ തവണ ബി ജെ പി കാരൻ എന്നതിനപ്പുറത്തേക്ക് പൊതുസമ്മതനായ വ്യക്തിയായ ഇ ശ്രീധരൻ ആയതിനാലാണ് ഭൂരിപക്ഷം മൂവായിരം വോട്ടിലേക്ക് എത്തിയതെന്നും അവർ പറയുന്നു ഇക്കുറി സ്ഥാനാർത്ഥിയാവുക പൂർണ്ണമായും ബി ജെ പി കാരൻ മാത്രമായ നേതാവായിരിക്കുമെന്നതിനാൽ തങ്ങളുടെ വോട്ടുകൾ ചോരില്ലെന്നും അവർ പറയുന്നു